മച്ചാനേ, പുറകെ പോണം മച്ചാനേ, നീ സ്വപ്നം കാണും നേരം ലിമിറ്റ് എന്തിനു മച്ചാനേ. ആടടമച്ചാനെ, ആടിപ്പാടടമച്ചാനെ, ഫ്രീക്കി ഫീൽഡാമച്ചാനെ, നൈസായി പോണം മച്ചാനെ, നിന്നെ സ്ക്രീനിൽ കാണും നേരം കൊട്ടിപ്പാടടമച്ചാനെ. എനിക്ക് തോന്നുന്നു എന്താ മറ്റേ മമ്മൂട്ടിയുടെ സിനിമ പറഞ്ഞാൽ 100-ൽ 90 പേർക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഒരു ഡയറക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡയറക്ടർ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു പ്രൊഫൈലായിരിക്കും, നിങ്ങൾ മുമ്പ് ചെയ്ത ഒരു വർക്ക് കാണിക്കാൻ പറയും. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രൊഫൈൽ വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നിവിടെ ചെയ്തവർക്കൊക്കെ കിട്ടിയേക്കണ നല്ലൊരു പ്രൊഫൈലാണ്, ഞാൻ ചെയ്ത വർക്കാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു വർക്ക് എല്ലാവർക്കും കിട്ടി, നല്ലൊരു പ്രൊഫൈൽ കിട്ടിയിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനോട് പ്രത്യേകം താങ്ക്സ് പറയാം. അതുമാത്രമല്ല എല്ലാവർക്കും ഈക്വൽ ഈ മറ്റേ 2020 ഒക്കെ ചെയ്ത പോലെയാണ്, എല്ലാവർക്കും റോള് കുറവൊന്നുമില്ല, എല്ലാവർക്കും നല്ല ഇതുണ്ട്. ഈ എല്ലാവർക്കും റോൾ എത്തിക്കുക അല്ലേ, അതും ഭയങ്കര ഒരു എഫേർട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. ആ പുള്ളിക്ക് വരാനായിട്ട് നമുക്ക് ആറ് കൊണ്ട് പോകണം. അപ്പം ഇത് ആ സമയത്ത് നമ്മൾ നേരത്തെ എത്തിയിരുന്നെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കാറും കൊണ്ട് പോയി വിളിക്കായിരുന്നു, അത് പറ്റിയില്ല. പക്ഷെ നമ്മൾ എത്തുന്നതിന് മുമ്പ് ബാധക്കെത്തി ഇത്തിരി വൈകിട്ടാണെങ്കിലും നല്ല രീതിയിൽ കാണിച്ചില്ല. എനിക്ക് തന്നെ അഭിമാനമുണ്ട്, കാരണം വെച്ചാൽ ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും എത്തുമെന്നുള്ള. അപ്പൊ അത്രയും ഒരു അടിപൊളിയായിട്ട് എനിക്ക് നല്ല എന്താ പറയാ, ഞാനൊരു ഓഡിയൻസ് ആയിട്ട് തന്നെ ഞാൻ ഇരുന്നുണ്ട്, വളരെ സന്തോഷം. പിന്നെ ഭാവിയിലെ വലിയ സിനിമാക്കാരനാകും ആ സമയത്ത് നമ്മളെല്ലാം ഓർക്കും എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഇവിടെ അഭിനയിച്ച എല്ലാവരും, ക്രൂവിലുണ്ടായിരുന്ന ക്യാമറമാനും എഡിറ്റർക്കും എല്ലാവർക്കും എല്ലാ താങ്ക്സും അഭിനന്ദനങ്ങളും. അല്ലാതെ നമ്മൾ ഒരു വർക്ക് ചെയ്തു, ഇവിടെ നിർത്തി പോയി വേറെ ടീമിൻ്റെ കൂടെ ചെയ്തു. അതുകൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഷോർട്ട് ഫിലിംസിൻ്റെ ഓഡീഷൻസ് സോറി ഫിലിംസിൻ്റെ ഓഡീഷനിൽ പോയി പരിചയപ്പെട്ടതാണ്. അങ്ങനെ പരിചയപ്പെട്ട ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ കഥകൾ തന്നെയാണ് നമ്മളിപ്പോൾ ഈ പ്രസന്റ് ചെയ്ത് കണ്ടത്. ഓക്കെ, എനിവേ താങ്ക് യു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റും ഗംഭീരമായിട്ടുണ്ട്, എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള സ്റ്റൈലുണ്ട്, ഒരു ശൈലിയുണ്ട്, ഒരു പേഴ്സണൽ ഓരോരുത്തരും അവരുടേതായിട്ടുള്ളൊരു സാധനം തന്നെ ചെയ്ത്. മറ്റൊരു അനുകരണം എന്നുള്ള ബേസിൽ ആരും വന്നില്ല. ഇപ്പം ശരിക്കും മനസ്സിലാവും, ആ അത് ആ പുള്ളി അത് തന്നെയാണ്, ഈ പുള്ളി ഇത് തന്നെയാണ്, ഇത് ആ ഒരു അത് വന്നിട്ട്. സാധാരണ നമ്മൾ ചില ആൾക്കാരുടെ ഓരോരുത്തർ അനുകരിക്കുന്ന കാര്യം കാണാറുണ്ട്. ഞാനും കുഴപ്പമില്ല, അത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആര് പറഞ്ഞല്ലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെല്ലാവരും ആഗ്രഹം നമ്മുടെ പണം ബിഗ് സ്ക്രീനിൽ വരണം എന്നാണ് ആഗ്രഹം. അതിനൊരു സാഹചര്യം ഉണ്ടായി നമുക്കിപ്പോൾ, അതിന് വലിയൊരു താങ്ക്സ്. പിന്നെ എന്നെ സിനിമയ്ക്ക് വിളിച്ചാനും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാത്തിനും നന്ദി, നമസ്കാരം. എല്ലാവരും ഒരുപാട് ഒരുപാട് വിവരങ്ങൾ കത്തിട്ട് എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും ബിഗ് സ്ക്രീനിൽ കാണട്ടെ. നന്ദി. എന്തായാലും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു കണ്ടപ്പോൾ ഏതാണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ചിലപ്പോൾ വരും, അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ പോകും. കാരണം അവർക്ക് എൻ്റെ ഒപ്പം കംപ്ലീറ്റ് നിൽക്കാൻ പറ്റില്ല, എങ്കിലും അരുണാണ് ഉണ്ടായിരുന്നു. പിന്നെ വിഷ്ണു വന്നിട്ടില്ല. വിഷ്ണു പിന്നെ അനൂപ് ഇവര് ശരിക്കും പറഞ്ഞ ഒരു നമ്മുടെ ക്ഷണം തീർച്ചെത്തിയ ബാധിക്ക രണ്ടു വാക്ക് സംസാരിക്കണം. ഏതായാലും നിങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു വളരെ നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്.
കാരണം ഇതുപോലെ തട്ടിപ്പിൽപ്പെടുന്ന ഒരുപാട് പേരെ ഞാൻ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചെറിയ ഓഡീഷൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ, ഇപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ എൻ്റെ പേരും പറഞ്ഞു പോലും പല ഓഡീഷൻസ് പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിം കാണുന്നതോടുകൂടി അതിലുള്ള തട്ടിപ്പുകളും കാര്യങ്ങളും അതിൻ്റെ വസ്തുതകളും എല്ലാം എല്ലാവരും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഏതായാലും ഈ ഷോർട്ട് ഫിലിം ഒരുക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം. എന്റെ മാത്രം വളരെ നന്നായിട്ടുണ്ട്, ബാക്കിയെല്ലാവരും കുഴപ്പമില്ല. എന്റെ സൂപ്പറായിട്ട് ഒന്നും പറയാനില്ല, നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും പൊളിച്ചു, ഗംഭീര ഉഷാറായി ഉഷാറായി.